ബൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് ഒപ്പമാണ്. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഭാഗ്യലക്ഷ്മി ഡെവലപ്പേഴ്സ് കല്യാൺ മുംബൈ. തിരുവോണപ്പോലരീതൻ തിരുമുള്ള കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. കേരള കൈച്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നൊപ്പത്തിൽ നമുക്ക് ശ്രീ ലോജിസ്റ്റിക്, എ വി ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ എറ്റോളം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറായ ശ്രീ രാജൻ നായർ സാറാണ്. നമുക്ക് സാറിനെയും സാറിൻ്റെ ഫാമിലിനെയും പരിചയപ്പെടാം. രാജൻ നായർ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര പ്രസാദ് മുംബൈയിലെ മലയാളികൾക്കിടയിൽ സുപരിചിതനായ വ്യക്തിയാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ ചങ്കരമംഗലം വീട്ടിൽ ചങ്കരൻപിള്ളയുടെയും അമ്മിണിയമ്മയുടെയും ആറു മക്കളിൽ നാലാമനായി ജനിച്ച രാജൻ നായർ കടവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ചേർത്തല എസ് എൻ കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി 1978 ജീവിത സ്വപ്നം തേടി മുംബൈയിലേക്ക് വണ്ടി കയറി. മുംബൈയിലെ ആദ്യകാല ജീവിതം രാജൻ നായർക്ക് ദുരിതപൂർണമായിരുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് 1992 സ്വന്തം ബിസിനസ്സിന് തുടക്കം കുറിച്ചു. അർപ്പണബോധവും ആത്മാർത്ഥമായ പരിശ്രമവും കൊണ്ട് ബിസിനസ്സിൽ പടിപടിയായി ഉയർച്ചയുടെ പടവുകൾ താണ്ടി ഇന്ന് 8 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമായ രാജൻ നായർ ഭാര്യ ശീലാപ്രസാദ്, മകൻ വിഷ്ണു, മരുമകൾ ശ്രീവീണയുമായി മുള്ളുണ്ടിൽ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നു. കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച രാജൻ നായർ ഏതൊരു മുംബൈ മലയാളികൾക്കും മാതൃകയാണ്. പറയൂ സർ, ഇപ്പോൾ കറന്റ്ലി സർ 8 കമ്പനീസിന്റെ ഫൗണ്ടറാണ്. നമുക്കിനി കുറച്ച് ബാക്കിലോട്ട് പോവാം. സോ എനിക്കത് പറയേണ്ടത് സർ, എങ്ങനെയാണ് ബോംബെയിൽ എത്തിപ്പെട്ടത്? അത് വിദ്യാഭ്യാസ സമയത്തും നാട്ടിലെ കുറച്ച് പ്രാരാബ്ദങ്ങൾ ഉള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ട് ഒരു ജോലി എല്ലാവരും ബോംബെയിൽ വരുന്ന മാതിരി ഒരു ജോലിയുടെ ഉദ്ദേശത്തിലാണ് ബോംബെ വന്നത്. അത് 1978 79 എന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ആ ഒരു സമയത്താണ് ബോംബെയിൽ എത്തിച്ചേർന്നത്. ഓക്കെ സർ. ശരി, ലോജിസ്റ്റിക് രംഗത്തേക്ക് എത്തുന്നതിനേക്കാളും മുമ്പുള്ള ജീവിതയാത്രകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഡീറ്റെയിലായിട്ട് പറയാമോ? മോളെ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1978-79 കാലഘട്ടത്തിലാണ് ബോംബെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ബോംബെ വന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ ഞാനൊരു മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് വന്നത്. അപ്പം നാട്ടിലെ വിചാരം ബോംബെ വന്നു കഴിഞ്ഞാൽ ഉടൻ പിറ്റേ ജോലിയെടുത്ത് കിട്ടും, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ധാരണയിൽ അന്നത്തെ പ്രായത്തിൻ്റെ ഇത് വെച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കഷ്ടപ്പാട്, ബുദ്ധിമുട്ടെന്താണ്, ലൈഫ് എന്താണ്, വിശപ്പെന്താണ്, ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാണ് ബോധ്യപ്പെട്ടത്. ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ചായക്കട തൊട്ട് 2 ചായക്കട ജോലി ചെയ്തു, കൈവണ്ടി വലിച്ചു, കുറേ കമ്പനികളിലൊക്കെ ലേബർ വർക്ക് ചെയ്തു, പശു ഉണ്ടാക്കുന്ന കമ്പനിയിലും, അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ട് ഒരു 5-6 തന്നെ പോയി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 ഒക്ടോബർ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് 1 മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെ ജോലി കയറുന്നത്. എൻ്റെ യുണൈറ്റ് കയറിയിട്ട് ശേഷമുള്ള കഠിനാധ്വാനമോ അല്ലെങ്കിൽ ജോലിയോടുള്ള ആത്മാർത്ഥയോ എന്താണെന്നറിയില്ല. അതേ കമ്പനിയിൽ എൻ്റെ വർക്ക് കണ്ടിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ സിൻസിയർ കണ്ടിട്ടാണോ എന്നറിയില്ല, അവർ എന്നെ ആ കമ്പനിയുടെ സെയിൽസിലേക്ക് പ്രൊമോട്ട് ചെയ്തു. സെയിൽസിൽ ഞാൻ കുറച്ച് നല്ല ഓർഡറൊക്കെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ അവർ എന്നെ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് ഇൻചാർജായിട്ട് എന്നെ അയച്ചു. അപ്പോൾ ഹാർഡ് വർക്ക് കണ്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ സുപ്പീരിയറും ഡയറക്ടറും ഒക്കെ എനിക്ക് എന്നെ പ്രൊമോട്ട് ചെയ്ത് ഏരിയ മാനേജറായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. അതായത് സാൻഡോസ് ഇന്ത്യ എന്ന് പറഞ്ഞ
അന്നത്തെ ഇന്നത്തേക്ക് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്, കാൽസ്യം സാൻഡോസ് ഒക്കെ അറിയാത്തവരില്ല. ആ കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഉണ്ടായിരുന്നു, ഹരിഹരൻ, മലയാളിയാണ്. എൻ്റെ ഹാർഡ് വർക്കും സിൻസിയാരിറ്റിയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, രാജൻ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് സി ആൻഡ് എഫ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും അതിനെക്കുറിച്ച് അറിയാം. സാർ, അതെന്ത് സാധനമാണെന്ന് ചോദിച്ചു. അതെന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു, സി ആൻഡ് എഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഞാൻ പറഞ്ഞു, സാർ അതിനൊക്കെ പൈസ വേണം, എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല, കിട്ടുന്ന ശമ്പളം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ, രാജനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദവും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും കൊണ്ട് ഞാൻ ശ്രീകൃഷ്ണ സി ആൻഡ് എഫ് എന്നും പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സാർ. സാർ, എൻ്റെ നെക്സ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ലോജിസ്റ്റിക് കമ്പനി എവിടെ വരെ എത്തിയിരിക്കുന്നു? ഇന്ന് അറൌണ്ട് 2.5-3 ലക്ഷം സ്ക്വയർ ഫീറ്റ് ടോട്ടലി എയർ കണ്ടീഷൻ, അതായത് വേൾഡ് ക്ലാസ്സിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. അവിടെ ഇന്ന് 150-200 സ്റ്റാഫിനടുത്ത് എൻ്റെ കൂടെ അവർക്കെല്ലാം ജോലി കൊടുക്കുന്നുണ്ട്. ഇന്ന് ആക്ച്വലി എൻ്റെ മകനാണ് അതെല്ലാം നോക്കി നടത്തുന്നത്. ഞാനൊരു 50% ഒരു റിട്ടയർമെൻ്റ് മൈൻഡിലാണ്. ഓക്കെ സാർ. സാർ, ഇതിപ്പോൾ ഓണക്കാലമാണല്ലോ, അപ്പോൾ സാറിൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ ഓണത്തിൻ്റെ കുറിച്ചുള്ള കുറേ മെമ്മറീസ് ഉണ്ടാവും? കുറേ ഒന്നുമല്ല, അത് ഒരു രാമായണം മഹാഭാരതം ഒക്കെ എന്തുമാത്രമുണ്ടോ അത്ര എഴുതി കഴിഞ്ഞാൽ അത്രയും വരും. ഗംഭീർ, ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ അത്, വലിയ കൂട്ടുകുടുംബമുള്ള വലിയൊരു നായർ തറവാടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു 10 കുട്ടികൾ ഉൾപ്പെടെ 50-60 പേരുടെ ഒരു 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 കൂട്ടായ്മയായിരുന്നു ആ ഓണം. അത് ഞങ്ങൾ കുട്ടികളെല്ലാം തലപ്പന്ത് കളി തൊട്ട് തലപ്പന്ത് കളി, പട്ടം പറപ്പിക്കൽ, അങ്ങനെ ഒന്നും വേണ്ട, ഓണപ്പൂ പറിക്കാൻ പോവുക, പിന്നെ അതിനിടയ്ക്ക് കിട്ടാത്ത പൂ കൂടുതൽ പറിക്കുമ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കുക, എല്ലാം സഹോദരന്മാർ തന്നെ ഞങ്ങൾ. അതൊക്കെ ഒരു ഭയങ്കര, അതൊക്കെയാണ് മെമ്മറി. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ രസകരമായ ഓണമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. ഓക്കെ സാറിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ബോംബെയിലാണല്ലോ, സോ എങ്ങനെയായിരുന്നു ബോംബെയിലെ ഓണം? കല്യാണം കഴിയുന്നവരെ ഓണം ബോംബെയിൽ ഓണമെന്നൊന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും വിളിച്ച് ചോറ് വന്നാൽ അന്ന് പോയി കഴിക്കും. കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യ ഞങ്ങൾ ഒരു കഴിയുന്നു, അന്ന് ഓണത്തിൻ്റെ ദിവസം ഒരു 8-10 പേരെങ്കിലും, ചെറിയ ഒരു 150-100 സ്ക്വയർ ഫീറ്റിൻ്റെ മുറിയിലാണ് ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 150 സ്ക്വയർ ഫീറ്റിനകത്ത് കട്ടിലും കിടക്കുകയും കുളിക്കുന്നതും എല്ലാം ആ അതിനകത്ത് തന്നെയാണ്. അത് ബോംബെ ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അന്നത്തെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊരു 10 പേർക്ക് വിളിച്ച് ഊണ് കൊടുക്കുക, ഓണസദ്യ മാത്രമേ ഉള്ളൂ ഇവിടെ ഓണത്തിൻ്റെ അനുഭവം എന്ന് പറയാൻ. സാർ, ഓണത്തിൻ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് വാചാലം ഉണ്ടായത് ഫാമിലിയെ കുറിച്ചാണ്. സാർ, നമുക്കിനി ഫാമിലി ഒന്ന് പരിചയപ്പെട്ടാലോ? യെസ്, തീർച്ചയായും അറിയണമല്ലോ. എന്നെ പരിചയപ്പെടുമ്പം എൻ്റെ പ്രിയതമയെ പരിചയപ്പെടണം, പ്രിയതമയെ പരിചയപ്പെടുമ്പോൾ എൻ്റെ മകനെ പരിചയപ്പെടണം, അപ്പോഴല്ലേ എൻ്റെ കുടുംബമാവുള്ളൂ. തീർച്ചയായും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കുടുംബത്തിനെ പരിചയപ്പെടാം. എൻ്റെ ശക്തി എന്നൊക്കെ പറയില്ല, ശിവന്, അതാണ് ശിവൻ്റെ ശക്തിയാണ് പാർവതി എന്ന് പറഞ്ഞ മാതിരി പ്രിയപ്പെട്ട ഭാര്യ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു മോനാണ്. ഇപ്പോൾ ബിസിനസ്, മറ്റുള്ള കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും ഇത് വിഷ്ണു, ഇത് വീട്ടിൽ വിളിക്കുന്ന, ഞങ്ങൾ വിളിക്കുന്ന ഉഷാമ്മ എന്ന്, ഞാൻ വിളിക്കുന്നത് ഉഷാമ്മ എന്നാണ്. ഒറിജിനൽ പേരെന്നൊക്കെ പറയും, അത് അവൾക്ക് പോലും എൻ്റെ വൈഫിന് പോലും അറിയാവുന്ന എനിക്ക് സംശയം. ഷീന, ഷീന എന്നാണ്. സാർ, മാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, എനിക്ക് മാമിനെ കുറിച്ച് ഒന്ന് ചോദിക്കാന്ന് വെച്ചാല്, മാമിന്റെ മെമ്മറീസ് എന്താണ് ഓണത്തിന്റെ, നാട്ടിലത്തെ ഇവിടത്തെ എല്ലാതും കമ്പൈൻ? ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 30 വർഷമാവുന്നു. 30 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് ഫ്യൂ ഡേയ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബോംബെയിൽ വന്നതിന് ശേഷം
ഇപ്പം ഓണം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ അന്ന് തുടങ്ങുന്ന ഓണം, ബോംബെയിലെ ഓണം തീരുന്നത് ഡിസംബർ ജനുവരി വരെ ആയിരിക്കും. കാരണം 2-4 മാസം നമ്മൾ അടിച്ചു പൊളിക്കുകയാണ് ഓണം. ഓണസദ്യ, ഓണക്കളി, അതായത് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഓണമാണ്. പറയാം ചേട്ടൻ്റെ ഓണത്തിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഓണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളില്, ഇപ്പം മലയാളികളുടെ ഒരു സ്കൂളായ കാരണം ബോംബെയിൽ ഓണത്തിന് അവധി കിട്ടും. അപ്പം ഓണം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് കിട്ടും, പിന്നെ സദ്യ, ഇഷ്ടമല്ല നല്ല അടിപൊളി സദ്യ, അതാണ് ഈ മെയിൻ ഓണത്തിൻ്റെ ഒരു ഇത്. ഒപ്പത്തിൻ്റെ ടീമിൻ്റെ വക സാറിൻ്റെ സാറിൻ്റെ ഫാമിലിക്ക് ഹാപ്പി ഓണം നേരുന്നു. ഒരു റിക്വസ്റ്റ്, മോഡ് നല്ലോണം പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 4 വരി എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടാതെ നമ്മുടെ മലയാളി ശ്രോതാക്കൾക്കും വേണ്ടി ഒരു 4 വരി ഇത് റിക്വസ്റ്റ്. തിരുവാവണി രാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയിലിൽ മാവേലത്തമ്പ്രാൻ്റെ വരവായാ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഇന്നൊരു നല്ല രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം. അതുവരെ, till then, bye, take care, Shruti Mohan Sahib.